വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവ് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എന്നാൽ ഒരു പൂവ് വിരിയുന്നത് അത്രയ്ക്ക് ഭയക്കാൻ കൂടിയുള്ളതാണെങ്കിലോ? പറഞ്ഞു വരുന്നത് മഞ്ഞാൽ മൂടിയ അന്റാർട്ടിക്കയിൽ പൂക്കൾ വിരിയുന്ന കാര്യമാണ്. അന്റാർട്ടിക്കയിലെ പൂക്കളെ മനുഷ്യൻ പേടിക്കേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. മഞ്ഞുമലയിലെ പൂക്കൾ വരാനിരിക്കുന്ന വിപത്തിന്റെ സൂചനയായിട്ടാണ് ഗവേഷകർ കാണുന്നത്. അന്റാർട്ടിക്കയിൽ ആകെ രണ്ടിനം സസ്യങ്ങളാണുള്ളത്. അന്റാർട്ടിക് ഹെയർഗ്രാസ്, അന്റാർട്ടിക് പേൾവോട്ട് എന്നിവയാണിത്. ഇവ വിരിയുന്നത് ആദ്യമായല്ല. എന്നാൽ ഇവയുടെ വളർച്ചാ നിരക്കാണ് ഗവേഷകരെ ഭയപ്പെടുത്തുന്നത്. ചുറ്റും ഐസും മഞ്ഞും മൂടിക്കിടക്കുന്നതിനാൽ ഇവിടെ ചെടികൾ വളരാൻ മുമ്പും അധിക സ്ഥലമുണ്ടായിരുന്നില്ല. മരങ്ങളോ മറ്റ് സസ്യങ്ങൾക്കോ വളരാൻ സാഹചര്യമില്ലാത്ത ഭൂപ്രദേശത്ത് സസ്യങ്ങളുടെ സാന്നിധ്യമുള്ളത് സൗത്ത് ഓർക്കിനി ദ്വീപുകൾ, സൗത്ത് ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ, പടിഞ്ഞാറൻ അറ്റ്ലാന്റിക് പെനിൻസുല എന്നിവിടങ്ങളിൽ മാത്രമാണ്. ഇവിടെ വളരുന്ന സസ്യങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടായെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അത്ര ശുഭലക്ഷണമല്ലെന്നാണ് നിഗമനം. ആഗോളതാപനം മൂലം ഇവിടങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകുന്നതായി നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് സസ്യങ്ങളുടെ വളർച്ചയും പൂക്കൾ വിരിയുന്നതും വേഗത്തിലായത്. 2009 മുതൽ 2019 വരെയുള്ള കാലയളവിൽ സൗത്ത് ഓർക്കിനി ദ്വീപുകളിലെ സ്ഥലങ്ങളിൽ അന്റാർട്ടിക്കയിലെ രണ്ട് തദ്ദേശീയ സസ്യങ്ങളായ അന്റാർട്ടിക് ഹെയർഗ്രാസ്, അന്റാർട്ടിക് പേൾവോട്ട് എന്നിവയുടെ വളർച്ച അളന്നു വരികയായിരുന്നു. ഇറ്റലിയിലെ ഇൻസുബ്രിയ സർവകലാശാലയിലെ ഗവേഷകരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവരുടെ കണ്ടെത്തൽ പ്രകാരം 50 വർഷത്തെ സർവകൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രദേശങ്ങൾ സസ്യങ്ങളാൽ കൂടുതൽ സമ്പന്നമാകുന്നുവെന്നാണ് റിപ്പോർട്ട്. കാലാവസ്ഥ മാറ്റമാണ് ഇതിന് പിന്നിലെ കാരണം. അന്റാർട്ടിക്കയിലെ പ്രദേശങ്ങൾ കൂടുതൽ ചൂട് പിടിക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഈ പച്ചപ്പിൻ്റെ വളർച്ച. 1960 മുതൽ 2009 വരെയുള്ള 50 വർഷ കാലയളവിലെ സസ്യങ്ങളുടെ വളർച്ച 2009 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായതായാണ് ഗവേഷകരുടെ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ അന്റാർട്ടിക് പേൾ വോട്ടിന്റെ വളർച്ച അതിശയിപ്പിക്കുന്നതാണെന്ന് ഗവേഷകർ പറയുന്നു. 2009 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ഇവ 5 മടങ്ങാണ് വളർച്ച നേടിയത്. ഇത്തരത്തിലുള്ള അന്റാർട്ടിക്കയിലെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല, ഒന്നിലധികം കാരണങ്ങളുണ്ടെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. വർദ്ധിച്ചു വരുന്ന താപനില മറ്റു സസ്യങ്ങൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കാനും അധിനിവേശ ജീവികളെ ഇവിടേക്ക് ആകർഷിക്കാനും തദ്ദേശീയ സസ്യങ്ങളെ മറികടക്കാനും അനുവദിക്കും. ഇത് അന്റാർട്ടിക്കയിലെ ആവാസ വ്യവസ്ഥയെയും ജൈവ വൈവിധ്യത്തെയും അസ്ഥിരപ്പെടുത്തുമെന്നും ഗവേഷകർ പറയുന്നു.